തൃക്കരിപ്പൂർ മത്സ്യ മാർക്കറ്റിൽ മത്സ്യം എത്തിക്കാൻ അനുവദിക്കാത്ത മുൻ കരാറുകാരന്റെ ധിക്കാരത്തിനെതിരെ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത്. ഇക്കാര്യത്തിൽ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. തൃക്കരിപ്പൂർ മത്സ്യ മാർക്കറ്റിലെ 40 മത്സ്യവിൽപ്പന തൊഴിലാളികൾക്ക് തൊഴിൽ ഇല്ലാതാക്കും വിധത്തിൽ പ്രവർത്തിക്കുന്ന മുൻ കരാറുകാരനെതിരെ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. മാർക്കറ്റിലെ പഴയ കരാറുകാരനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരിക്കുന്നത്. മത്സ്യവിതരണ തൊഴിലാളി സംഘടനയുടെ തീരുമാനപ്രകാരമാണ് പഴയ കരാറുകാരൻ പ്രവർത്തിക്കുന്നതെങ്കിൽ അത് ക്രൂരവും പൈശാചികവുമാണെന്ന് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് പറഞ്ഞു. കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു മത്സ്യ മാർക്കറ്റാണ് തൃക്കരിപ്പൂർ. എന്നാൽ കാലാകാലമായി തൃക്കരിപ്പൂരിൽ മത്സ്യ വിതരണ കുത്തക ഏറ്റെടുത്ത ഒരു വ്യക്തിക്ക് ഇത്തവണ മത്സ്യ മാർക്കറ്റിൽ ലേലം ലഭിക്കാത്തതിൽ തൃക്കരിപ്പൂർ മത്സ്യ മാർക്കറ്റിലേക്കുള്ള മത്സ്യ വിതരണ തടസ്സപ്പെട്ടുകയാണ്. മത്സ്യ വിതരണ തൊഴിലാളികളുടെ സംഘടനയുടെ പേരിലാണ് ഇത് നടത്തുന്നതെങ്കിൽ ഇത് തീർത്തും ക്രൂരവും മനുഷ്യത്വരഹിതവുമാണ്. പാരമ്പര്യമായി തൃക്കരിപ്പൂരിൽ മത്സ്യം വിൽക്കുന്ന തൊഴിലാളികളെ അന്നം മുട്ടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അടിയന്തരമായി ജില്ലാ കളക്ടർ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഇത് കത്ത് നൽകിയിട്ടുണ്ട്. തീർച്ചയായും കളക്ടർ ഇതിന് വിപുലമായ നടപടി സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ബഹുജനങ്ങളും ഈ വിഷയത്തിൽ ഇടപെടണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഈ വ്യക്തി പിലിക്കോട് മാർക്കറ്റ് നടത്തുന്നു. അവിടത്തേക്കുള്ള കച്ചവടം വർദ്ധിപ്പിക്കാനാണ് നീക്കമെങ്കിൽ ആവശ്യമെങ്കിൽ സർവകക്ഷി യോഗം ചേർന്നുകൊണ്ട് നമ്മളുകൂടി അത് അനുയോജ്യമായിട്ടുള്ള ഉചിതമായിട്ടുള്ള നടപടി സ്വീകരിക്കും എന്ന് ഇവിടെ അറിയിക്കുന്നു. മറ്റിടങ്ങളിൽ നിന്നും തൃക്കരിപ്പൂർ മാർക്കറ്റിലേക്ക് മത്സ്യം എത്തിക്കാൻ പഴയ കരാറുകാരൻ അനുവദിക്കുന്നില്ലെന്നാണ് തൊഴിലാളികളുടെ ആരോപണം. ഇത് കാരണം സ്ത്രീകൾ ഉൾപ്പെടെ 40 തൊഴിലാളികൾക്കാണ് വരുമാനം ഇല്ലാതാകുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.